നീ നിനക്ക് ഇങ്ങനെ പോകാറുണ്ടോ ഇല്ലമ്മേ ഞാൻ കൊന്ത് ചൊല്ലുമായിരുന്നു അമ്മേ ഇനി വിശുദ്ധ പാതിരപ്പിയോടെ തിരുന്നാളല്ലേ അച്ഛൻ പറഞ്ഞായിരുന്നു പാതിരപ്പിയോ ഒപ്പച്ചൊക്കെ നാപ്പത് കൊന്ത ഒക്കെ അപ്പൊ ഞാനും ചെമ്മൂന്ന് ട്രൈ ചെയ്യുന്നേ കൊറേ കൊന്തേലെ അപ്പൊ ഞാനും വിശുദ്ധനായാലോ ആഹാ മോൻ്റെ ഉദ്ദേശം നല്ലതാ പക്ഷേ ഒരു കാര്യം ഓർക്കണം നമ്മളും ദൈവവും തമ്മിലുള്ള സംഭാഷണമാണ് പ്രാർത്ഥന അത് ഹൃദയത്തിൽ നിന്ന് വരണം അതല്ലാതെ വെറുതെ അതിരത്തിൽ നിന്ന് പറഞ്ഞാൽ പോരാ ആ അതെന്തല്ലോ ഫ്ലോയ്ക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ വേഗം വേഗം അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല മോനെ നീ ഓരോ പ്രാർത്ഥന ചൊല്ലുമ്പോഴും അത് മനസ്സിലാക്കി ചൊല്ലണം ഓരോ നന്മ നിറഞ്ഞ മറിയും ചെല്ലുമ്പോഴും പരിശുദ്ധ അമ്മയ്ക്ക് ഓരോ റോസാപ്പൂ കൊടുക്കുക ചിന്തിച്ചേ ഇപ്പം നീ ചൊല്ലിയ നന്മ നിറഞ്ഞ പറയാൻ വെച്ചിട്ടാണെങ്കിൽ എന്ത് റോസാപ്പൂ നീ കൊടുത്തത് വാടിക്കറിഞ്ഞ റോസാപ്പൂ ആയിരിക്കും അമ്മ പറഞ്ഞത് ശരിയാ ഞാൻ ഒന്നുകൂടി അർത്ഥം മനസ്സിലാക്കി അമ്മേ സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ശരിയാമേ അർത്ഥം മനസ്സിലാക്കി ചൊല്ലിയപ്പോൾ ഹൃദയത്തിൽ തന്നെ നല്ലൊരു സന്തോഷം ആ ഇതുപോലെ അർത്ഥം മനസ്സിലാക്കി വേണം പ്രാർത്ഥനകൾ ചൊല്ലാൻ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരട്ടെ അതുപോലെ തന്നെയാണ് കുദാശകളുടെ സ്വീകരണവും കുംഭസാരത്തിനൊക്കെ പോകുമ്പോ നന്നായി ഒരുങ്ങി വേണം പോകാനായിട്ട് പാപങ്ങളെപ്പറ്റി ശരിക്കും അനുദപിച്ച് കുമ്പസാരിക്കണം മനസ്സിലായോ അതുപോലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോഴോ നല്ല വൃത്തിയുള്ള മാന്യമായ വസ്ത്രങ്ങൾ ഇട്ട് വേണം ബലിയർപ്പണത്തിന് പോകാനായിട്ട് അവിടെ പോയി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കിക്കൊണ്ട് നിൽക്കാതെ ഈശോയെ നോക്കി നിന്ന് ഈശോയോട് സംസാരിച്ച് ആ ബലിയർപ്പണത്തിന് ചെല്ലുന്ന പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധിച്ച് നല്ല ഭക്തിയോടെ നിന്ന് വേണം ബലിയർപ്പണത്തിൽ പങ്കെടുക്കാനായിട്ട് ഇതുപോലെ ഓരോ കാര്യങ്ങളും പ്രത്യേകിച്ച് വിശുദ്ധമായ കാര്യങ്ങളെല്ലാം വിശുദ്ധിയോടെ തന്നെ ചെയ്യണം അപ്പോൾ മോൻ കൂടുതൽ വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് വളരും അങ്ങനെ പതുക്കെ പതുക്കെ ഒരു വിശുദ്ധനായി മാറിക്കോളും കേട്ടോ ആ അമ്മ പറഞ്ഞാൽ ശരിയാ ഇതുപോലൊരു വചനം ഉണ്ടല്ലോ ഞാനും ആരേ പറ്റേ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും വിശുദ്ധരാകാം ഹോളി ഹുസർവ് ഹോളി തിങ് ഹോളിനെ നിങ്ങളും ഈ വചനം പഠിക്കണം കേട്ടോ ആഹാ അപ്പം നമുക്ക് നാളെ അടുത്ത വചനവും വായിക്കാണ്